ഈ വർഷത്തെ നീറ്റ് പ്രവേശന പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ബ്രില്ലിയന്റിന്റെ അഭിമാനമായി മാറിയ നിരുപമ പി. നിരുപമ, സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു സർ. കഴിഞ്ഞ 2 വർഷം പാലാ സെന്റ് വിൻസെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം ബ്രില്ലിയൻ സ്റ്റഡി സെന്ററിന്റെ കോച്ചിങ്ങും. ഈ ഒരു വിജയവേളയിൽ നമുക്ക് നിരുപമയോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പഠനകാലമെന്ന്? BBS എന്ന സ്വപ്നം ചെറുപ്പം തൊട്ടേ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും എങ്ങനെ അതിലേക്ക് എത്താം എന്നറിയില്ലായിരുന്നു. അതിൻ്റെ എല്ലാം ഡൗട്ട്സ് ക്ലിയർ ആയതും എങ്ങനെയാണ് ഈ സിസ്റ്റം, എങ്ങനെയാണ് എക്സാംസ് എല്ലാം അറിഞ്ഞതും ബ്രില്ല്യൻറ്റിൽ വന്നത് പിന്നെയാണ്. ആൻഡ് ഇങ്ങനെ ഒരു ജേർണി ആകുമ്പോൾ അതിൽ എന്തായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അതിലെല്ലാത്തിലും എൻ്റെ കൂടെ നിന്നത് എൻ്റെ ക്ലാസ് ടീച്ചർ നയന മിസ്, അതുപോലെ ശ്രീനാഥ് സാർ, സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ ശ്രീനാഥ് സാറ്, പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ അതോറിറ്റീസ് ആണെങ്കിലും പ്രിൻസിപ്പൽ ആലീസ് മിസ്, ഡയറക്ടർ സാബുശൻ, എല്ലാവരും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു. പഠനത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു നിരുപമ NTSC സ്കോളർ, KVPY സ്കോളർ, അതോടൊപ്പം +2-ൽ 1200-ൽ 1195 മാർക്ക്. എന്നും പഠനം ആഹ്ലാദകരമായിരുന്നു നിരുപമയ്ക്ക്. നമുക്ക് ചോദിച്ചറിയാം, ഒരു നീറ്റ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഏതു രീതിയിൽ പഠിച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് നീറ്റ് എക്സാമിൽ ടോപ്പർ ആവാമെന്ന്? ഏതൊരു മെഡിക്കൽ ആസ്പിറന്റിനെയും പോലെ NCERT തന്നെയായിരുന്നു ഞാനും മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NCERT ബയോളജി പറയുകയാണെങ്കിൽ NCERT ഓരോ ഡയഗ്രാം NCERT പിന്നെയും നമ്മൾ വായിക്കുക. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്തതൊക്കെ പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ എക്സാമിൻ്റെ മുന്നൊക്കെ, നീറ്റിൻ്റെ 2 ദിവസം മുന്നൊക്കെ ആണെങ്കിൽ ഈ ഷോർട്ട് നോട്ട്സിനെ മാത്രമായിരുന്നു ഞാൻ ഡിപ്പെൻഡ് ചെയ്തത്, ഫിസിക്സും കെമിസ്ട്രിക്കും. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ഞാൻ പഠിച്ചല്ലോ, ഇനി എനിക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് അപ്പോൾ കിട്ടുമായിരുന്നു ആ ഷോർട്ട് നോട്ട്സൊക്കെ വായിക്കുമ്പോൾ. പിന്നെ ഫിസിക്സ് നന്നായി കുറേ പ്രോബ്ലംസ് ചെയ്യുന്നു. ബയോളജിക്ക് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് നന്നായിട്ട് റെഫർ ചെയ്യുമായിരുന്നു. മോഡൽ എക്സാംസിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത് NCERT വായിച്ചാൽ നമ്മൾ വിചാരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ NCERT നിന്ന് കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് അത് ആ ഒരു പാറ്റേണിൽ മോഡൽ എക്സാംസ് എഴുതിയത് നീറ്റ് എക്സാമിൻ്റെ അന്ന് എനിക്ക് വളരെ, എനിക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ സന്തോഷമായി. കാരണം മോഡൽ എക്സാം എഴുതിയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ ചിലപ്പോൾ, അല്ലെങ്കിൽ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നെ പല പോയിന്റിലും എനിക്ക് തോന്നിയിട്ടുണ്ട് മോഡൽ എക്സാം എഴുതാണ്ടിരുന്ന് പഠിച്ചാലോ എന്ന്. പക്ഷേ അന്ന് ടീച്ചേഴ്സ് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. ആൻഡ് അങ്ങനെ ചെയ്തതിൻ്റെ, മോഡൽ എക്സാം എല്ലാം ഒന്നും വിടാതെ എഴുതിയതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് പിന്നെ കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നീറ്റ് എക്സാം ഹാളിലേക്ക് കയറിയപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ബ്രില്ല്യൻറ്റ് മുമ്പ് ഓഫ്ലൈൻ എക്സാം എഴുതി നമുക്ക് പരിശീലനം തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ OMR തന്നിട്ട്, അതുപോലെ നമ്മൾ പേരൻസ് നമ്മളെ സൂപ്പർവൈസ് ചെയ്തിട്ട്, അങ്ങനെ ലൈക്ക് നീറ്റിൻ്റെ ഒരു ഫീല്, ശരിക്കും ഒരു സീരിയസ്നെസ് അല്ല, ആ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നില്ല. ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ബ്രില്ല്യൻറ്റിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതുന്ന പോലെ ഒരു ഫീല് നമുക്കുണ്ടായിട്ടുള്ളൂ. പിന്നെ ബ്രില്ല്യൻറ്റിൻ്റെ എക്സാംസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഇതാവും, ഇതൊക്കെ നീറ്റിന് വരുമെന്ന്. പക്ഷേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തത് കൊണ്ടാണ് നീറ്റിൻ്റെ പാറ്റേൺ ഇപ്പോൾ കുറച്ച് ലൈക്ക് ടഫായിരുന്നല്ലോ പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റിയത് ബ്രില്ല്യൻറ്റിൻ്റെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്തത് കൊണ്ടാണ്. ഏതൊരു നീറ്റ് മെഡിക്കൽ ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളവും ഇച്ചിരി ടെൻഷൻ നിറഞ്ഞൊരു വാർത്തയായിരുന്നു NTA കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ പാറ്റേണിൽ ഒരു ചേഞ്ച് വരുത്തി എന്നുള്ളത്. എങ്ങനെയാണ് നിരുപമ ഈ ഒരു ചേഞ്ചിനെ ഉൾക്കൊണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാറ്റേൺ ചേഞ്ച് ഉണ്ട് എന്ന് NTA ന്യൂസ് വന്നു നമ്മളെല്ലാവരും ടെൻഷനായി. ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തത് 180 questions 180 minutes എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം ഇനി എന്താണ്, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അന്ന് തന്നെ നമുക്ക് ഡയറക്ടർ ജോർജ് സാറിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു ടെൻഷൻ അടിക്കുകയേ വേണ്ട, നിങ്ങളെ ഞങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ആശ്വാസമായി. പിന്നെ പറയാനുള്ളത് ക്വസ്റ്റ്യൻസ് കൂടിയിട്ടുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ടൈം കൂടിയിട്ടില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്കിലും നമുക്കത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. അടുത്ത ബ്രില്ല്യൻറ്റിൻ്റെ അടുത്ത എക്സാം തൊട്ട് ഈ പാറ്റേൺ ആയിരുന്നു, അതായത് എക്സ്ട്രാ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള പാറ്റേൺ ആയിരുന്നു ബ്രില്ല്യൻറ്റ് തന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനുശേഷം എഴുതിയ എല്ലാ എക്സാമും ഈ പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ അതിനോടും ഫെമിലിയറായി. പിന്നെ പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെയും ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെയൊക്കെ ഒരു സ്പീഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് കൂട്ടിയാൽ ശരിക്കും ഈ സെക്ഷൻ B വന്നത് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കാം. കാരണം നമുക്ക് ഡൗട്ടിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലീവ് ചെയ്യാം, ആൻഡ് നമുക്ക് ഷുവർ ഉള്ളൊരു ക്വസ്റ്റ്യൻ അതിന് പകരം നമുക്ക് ചെയ്യാം. സോ നമ്മൾ കുറച്ചും കൂടി നമ്മളൊന്ന് ഇമ്പ്രൂവ് ആക്കുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു മാറ്റം. MBBS എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് നിരുപമയോട് ചോദിക്കാം, മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്ത് നിന്നും എന്തുകൊണ്ട് ബ്രില്ല്യൻറ്റ് സ്റ്റഡി സെൻ്റർ തിരഞ്ഞെടുത്തു?
നീറ്റ് പോലെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ പോകുമ്പോൾ ഈ 2 കൊല്ലം നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ അത് അതിൻ്റെ ബെസ്റ്റ് അതിനെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്നവരുടെ അടുത്ത് തന്നെ പോകണം. അപ്പോൾ പിന്നെ ബ്രില്ല്യൻ്റ് ആണല്ലോ ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ സീനിയേഴ്സിനോട് ചോദിച്ചു, ഇതിനെപ്പറ്റി അറിയുന്നവരോടൊക്കെ ചോദിച്ചു, എല്ലാവരും പറഞ്ഞത് ബ്രില്ല്യൻ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ബ്രില്ല്യൻ്റിലോട്ട് വന്നു. ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. മലപ്പുറം തേഞ്ഞിപ്പാലത്ത് നിന്നും നിരുപമ തിരഞ്ഞെടുത്ത ബ്രില്ല്യൻ്റ് സ്റ്റഡി സെൻറ്റർ പോലെ വളരെയധികം അഭിമാനമുണ്ട് ഞങ്ങൾക്ക് നിരുപമയുടെ ഈ വിജയത്തിൽ. നിരുപമയ്ക്ക് എല്ലാവിധ ജീവിത വിജയാശംസകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു സർ.